നമസ്കാരം. ഇന്ന് കന്യാകുമാരി മുതൽ അത്ഭുതങ്ങൾ ഒളിച്ചിരിക്കുന്ന നാടാണ് തമിഴ്നാട്. മനുഷ്യ സംസ്കൃതിയോടൊപ്പം തന്നെ പഴക്കമുള്ള ക്ഷേത്രങ്ങളും സംസ്കാരങ്ങളും നിർമ്മിതികളുമെല്ലാം ഇവിടെ കാണാം. വിശ്വാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ഇവിടുത്തെ കാഴ്ചകൾ എത്ര പറഞ്ഞാലും മതിവരില്ല. സാൽവദോർ ദാലിയുടെ ചിത്രങ്ങൾ പോലെ നിഗൂഢതകൾ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഇടങ്ങൾ ഒരു സഞ്ചാരി തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഒറ്റ കാഴ്ചയിൽ അത്ഭുതമെന്നും തോന്നിയില്ലെങ്കിൽ പോലും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കഥയെ പാടെ മാറ്റുന്ന ഇവിടുത്തെ നിഗൂഢ ഇടങ്ങളെക്കുറിച്ച് നോക്കാം. ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ക്ഷേത്രം. കൊത്തുപണികളാലും ശില്പങ്ങളാലും ഒക്കെ സമ്പന്നമാണ് ഈ ക്ഷേത്രം. ദക്ഷിണമേരു എന്നും അറിയപ്പെടുന്നുണ്ട്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രമെന്ന പ്രസിദ്ധിയും ഇതിനുണ്ട്. ക്ഷേത്ര ചുവരുകളിലും ഗോപുരങ്ങളിലുമായി കൊത്തിവെച്ചിരിക്കുന്ന ദൈവങ്ങളുടെ രൂപമാണ് അതിൽ എടുത്തു പറയേണ്ടത്. ഈ രൂപങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു യൂറോപ്യൻ്റെ മുഖത്തോട് സാദൃശ്യമുള്ള ഒരു രൂപം കാണുവാൻ സാധിക്കുമത്രേ. എന്താണിതെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും പല അഭ്യൂഹങ്ങളും പണ്ട് മുതലേ പ്രചരിക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഫ്രാൻസിലെ രാജാവായിരുന്ന റോബർട്ട് രണ്ടാമൻ്റെ രൂപമാണിതെന്നാണ്. AD 1010 തഞ്ചാവൂർ ക്ഷേത്രം നിർമ്മിക്കുന്നത്. AD 1500 വരെ ലോകരാജ്യങ്ങൾ തമ്മിൽ ഒരു തരത്തിലും പരസ്പരം ബന്ധപ്പെട്ടിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു വിദേശീയൻ്റെ രൂപം ക്ഷേത്ര ചുവരുകളിൽ വരിക എന്നതാണ് ചോദ്യം. 1498 കാപ്പാട് കപ്പലിറങ്ങിയ വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശീയൻ. ഇതിനും 500 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഒരു രൂപം ഇവിടെ വന്നതെന്നാണ് സംശയം. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അക്കാലത്ത് തന്നെ രാജരാജ ചോളന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. എന്തു തന്നെ ആയാലും കൃത്യമായ ഒരു ഉത്തരം ആർക്കും ഇതിൽ കണ്ടെത്തുവാനായിട്ടില്ല. ചരിഞ്ഞു നിൽക്കുന്ന കല്ലിൽ എവിടെയോ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു പാറയാണ് മഹാബലിപുരത്തെ അത്ഭുതം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്മാരകമായ ഇത് കൃഷ്ണൻ്റെ വെണ്ണപാത്രം എന്നാണ് അറിയപ്പെടുന്നത്. നോക്കി നിൽക്കുമ്പോൾ താഴേക്ക് മറിഞ്ഞു പോകും എന്ന് തോന്നിപ്പിക്കുന്ന ഇത് നിർമ്മാണത്തിലെ ഒരു വിസ്മയമായാണ് കരുതുന്നത്. എത്ര നൂറ്റാണ്ടുകളായിട്ടും ഇതിനനക്കമൊന്നും തട്ടിയിട്ടില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. എത്ര അനക്കിയാലും മറിഞ്ഞു വീഴാത്ത തഞ്ചാവൂർ പാവയുടെ നിർമ്മാണം ഇതിൽ നിന്നും പ്രചോദനം കൊണ്ടിട്ടായിരുന്നു എന്നും കരുതപ്പെടുന്നുണ്ട്. രാജരാജ ചോളന്റെ കാലത്താണ് ഈ പാവയുടെ നിർമ്മാണം ആരംഭിച്ചത്. ലങ്കാധിപതി രാവണൻ തടവിലാക്കിയ സീതയെ കണ്ടെത്തുന്നതിനായി ലങ്കയിലേക്ക് കടക്കുവാൻ പണിത പാലമാണ് രാമസേതു എന്നാണ് വിശ്വാസം. ഈ പാലം വഴിയാണ് രാമൻ ഉൾപ്പെടെയുള്ളവർ ലങ്കയിലെത്തി യുദ്ധം ചെയ്ത് സീതയെ തിരികെ കൊണ്ടുവന്നത് എന്നാണ് വിശ്വാസം. ശ്രീലങ്കയിലെ മന്നാർ ദ്വീപിനും ഇന്ത്യയിലെ രാമസ്വരത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 30 കിലോമീറ്റർ നീളത്തിലാണ് ഇതുള്ളത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.